ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ സ്ഥാനം സർക്കാരും സി പി എമ്മും ലേലത്തിൽ വെച്ചിരിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്. ഏറ്റവും കൂടുതൽ പണം നൽകാൻ തയ്യാറുള്ള ആളുകൾക്ക് ചെയർമാൻ സ്ഥാനം നൽകാനാണ് സി പി എം ശ്രമിക്കുന്നത്. നിലവിലെ ചെയർമാന്റെ കാലാവധി കഴിഞ്ഞിട്ടും പുതിയ ചെയർമാനെ നിയമിക്കാൻ വൈകുന്നത് ലേലത്തുകയിൽ ഒത്തുതീർപ്പുണ്ടാകാത്തത് കൊണ്ടാണെന്നും നാഗേഷ് ആരോപിച്ചു. ദേവസ്വം ചെയർമാന്റെ കാലാവധി പിന്നിട്ടിട്ടും ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ആ സ്ഥാനത്തേക്ക് പുതിയ ആളെ കൊണ്ടുവരാൻ ഇന്നേ വരെ സി പി എം തയ്യാറാകാത്തത് ചെയർമാൻ സ്ഥാനത്തേക്ക് നിരവധി ആളുകൾ ഇന്ന് രംഗത്തെത്തിയിട്ടുണ്ട്. പഴയ ആളുകളടക്കം പല പ്രമുഖരായിട്ടുള്ള ആളുകളും ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതായിട്ടാണ് അറിയുന്നത്. അതിൽ ആരാണ് ഏറ്റവും കൂടുതൽ തുക നൽകുന്നത്, അവരെ നിയമിക്കാനാണ് സി പി എമ്മിന്റെ നടപടി. അതുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തെ തകർക്കാനുള്ള സി പി എമ്മിന്റെ ഇത്തരം നടപടികൾ ഒരു കാരണവശാലും വച്ചുപൊറുപ്പിക്കാൻ സാധിക്കുന്നതെന്ന് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. കെ ബി മോഹൻദാസ് ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തതു മുതൽ എത്ര സി പി എമ്മുകാരെ ക്ഷേത്രത്തിലും ദേവസ്വത്തിലും അനധികൃതമായി തിരുകി കയറ്റിയെന്ന് വ്യക്തമാക്കണം. ഇടതുമുന്നണി അധികാരത്തിലെത്തിയ അന്നു മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തെയും വിശ്വാസത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും വഴിപാട് ലഭിച്ച താർജീപ്പ് ലേലം ചെയ്തു നൽകിയ വിഷയത്തിലും ഇത്തരം ശ്രമം ഉണ്ടായതായി വേണം കരുതാനെന്നും നാഗേഷ് ആരോപിച്ചു. ദേവസ്വം നിയമനങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലുമെല്ലാം സ്വജനപക്ഷപാതവും അഴിമതിയുമാണ് നടക്കുന്നതെന്നും ഭക്തരുടെ കാണിക്ക കൊണ്ട് ധൂർത്തടിക്കുകയാണെന്നും നാഗേഷ് കുറ്റപ്പെടുത്തി. ഭക്തരുടെ താല്പര്യത്തെക്കാൾ സി പി എമ്മിന്റെ താല്പര്യങ്ങളാണ് ഗുരുവായൂരിൽ നടത്തുന്നതെന്നും നാഗേഷ് കുറ്റപ്പെടുത്തി. എൻലൈറ്റ് ന്യൂസ്, തൃശൂർ.